യിരെമ്യാ പ്രവചനം 11 അധ്യായത്തിന്റെ 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് വായിക്കും. നമുക്ക് വായിക്കുമ്പോൾ ജോൺ ഡാനിയൽ പാഷാണ് ഇന്ന് കൂടെ ഉള്ളത്. പാഷാണ് വായിക്കുന്നത്. പാഷ വായിക്കുന്ന സമയത്ത് നിങ്ങളും വീടുകളിൽ ശബ്ദമുയർത്തി വായിക്കാൻ അപേക്ഷിക്കുന്നു. ആകിയാൽ നീ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി യാചനയോ പക്ഷവാദമോ കഴിക്കുകയുമരുത്. അവർ അനർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. എൻ്റെ പ്രിയയ്ക്ക് എൻ്റെ ആലയത്തിൽ എന്ത് കാര്യം? അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ. വിശുദ്ധ മാംസം നിന്നെ വിട്ട് പോയിരിക്കുന്നു. ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷമെന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു. എന്നാൽ മഹാകോലാഹലത്തോടെ അവൻ അതിനെ തീ വെച്ച് കളഞ്ഞു. അതിൻ്റെ കൊമ്പുകളും ഒടിഞ്ഞു കിടക്കുന്നു. ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കിയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു. യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനത് അറിഞ്ഞു. അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ച് തന്നു. ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. അവൻ്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് ഛേദിച്ച് കളക എന്നിങ്ങനെ അവർ എൻ്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതും ഇല്ല. നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. ഞാൻ എൻ്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ അവരെ സന്ദർശിക്കും. യൗവനക്കാർ വാളുകൊണ്ട് മരിക്കും. അവരുടെ പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ട് മരിക്കും. ഞാൻ അനാഥോത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നത് കൊണ്ട് അവരിൽ ഒരു ശേഷിപ്പും ഉണ്ടാകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നാം വായിച്ച വേദഭാഗത്തിലെ ചില കാര്യങ്ങൾ, പരാമർശങ്ങൾ നമ്മൾ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി പകലിൽ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം ആലയത്തിൻ്റെ മുൻപിലുള്ള ശുശ്രൂഷയായി നമ്മൾ രണ്ടാധ്യായങ്ങൾക്ക് മുമ്പ് വായിച്ചു. ആലയത്തിൻ്റെ പടിക്കൽ നിന്നുകൊണ്ട് യിരെമ്യാവ് ജനത്തോട് പറയേണ്ട കാര്യങ്ങളായിട്ടാണ് ദൈവം ഇത് ഫലമേൽപ്പിക്കാൻ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. വായിച്ച 11 അധ്യായത്തിൻ്റെ ഈ ഭാഗത്ത് പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഒന്ന് നോക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ അനാഥോത്തുകാർ യിരെമ്യാവിനെ കൊല്ലുവാൻ വേണ്ടി, പ്രാണഹാനി വരുത്താൻ വേണ്ടി ആലോചിച്ച് പ്ലാൻ ചെയ്തിരിക്കുക എന്നാണ് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ നമ്മൾ വായിച്ചു നിർത്തിയതാണോ? ഇനി വായിക്കേണ്ട കാര്യമില്ലല്ലോ. അനാഥോത്ത് യിരെമ്യാവിൻ്റെ ഗ്രാമമാണ്, പുരോഹിത ഗ്രാമമാണ്. പുരോഹിതന്മാർ, ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാർ പാർക്കുന്ന പ്രദേശമാണ്. ഓരോ സ്ഥലങ്ങളും നമുക്കറിയാം, ഓരോ ടൈപ്പ് ആളുകൾ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഓരോ ആളുകൾ പ്രത്യേക സ്ഥലങ്ങളെ നമ്മൾ പറയുമ്പോൾ അറിയാം, ഇന്ന ഇന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കൂടുതലും ഇന്ന ആൾക്കാരായിരിക്കും അവിടെ താമസിക്കുന്നത് എന്ന് പറയുന്ന രീതി. എന്നതുപോലെ അനാഥോത്ത് എന്ന് പറയുന്ന ആ പ്രദേശം പുരോഹിതന്മാരുടെ, ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാരുടെ ഗ്രാമമായിരുന്നു. അപ്പം അവിടെത്തുകാര് ഗൂഢാലോചന നടത്തുകയാണ്. യിരെമ്യാവിൻ്റെ നാട്ടുകാര് പ്രാണഹാനി വരുത്താൻ വേണ്ടി എന്താണ് പ്രവചിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരി, 21 വാക്യം, അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുതെന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഒരു കാര്യം ഓർക്കണം, യിരെമ്യാവിന് ആദ്യം പ്രാണഹാനിക്കുള്ള ഗൂഢാലോചന ശത്രുത്വം നേരിട്ടത് സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്. അവ കർത്താവ് ഒരിക്കൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സമ്മതനായിരിക്കുകയില്ല. അപ്പം അവിടെ നിന്നാണ് ശരിക്കും ആദ്യത്തെ, ഇനി മുന്നോട്ട് പോകുമ്പോൾ പലരും വ്യക്തിപരമായിട്ടും സംഘം ചേർന്നും യിരെമ്യാവിന് വിരോധമായി പ്രവർത്തിക്കുകയും ഉപദ്രവിക്കുകയും പീഡനങ്ങൾ നൽകുകയൊക്കെ ചെയ്ത കാര്യം കാണുന്നുണ്ട്. പക്ഷേ ഇത്ര നേരം നമ്മൾ വായിച്ചു വന്നപ്പോൾ ആദ്യമായിട്ട് യിരെമ്യാവിനെ നേരിട്ടത്, യിരെമ്യാവിനോട് പ്രവചിക്കരുതെന്ന് പറഞ്ഞത്, ശുശ്രൂഷയെ വിലക്കിയത്
ഗൂഢാലോചന നടത്തിയത്, പ്രാണഹാനിക്ക് പ്ലാൻ ചെയ്തത് അനാഥൗത്തുകാരാണ്. എപ്പോഴും ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രതികൂലം, അല്ലെങ്കിൽ ഒരു ഭക്തന് പ്രാദേശികമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ആദ്യത്തെ പ്രതികൂലം വരുന്നത്. പിന്നീടാണ് മറ്റു പലത്തൊന്നും വരാനിടയാകുന്നത്. പക്ഷെ ഇവിടെ ജോൺ ഡാനിയൽ പാസ്റ്റർ എന്നെ ആശ്ചര്യപ്പെടുത്തിയത്, യിരെമ്യാവ് ഇത് അറിഞ്ഞിട്ടില്ല, ദൈവം ഇതറിഞ്ഞു. ദൈവം അറിഞ്ഞിട്ട് യിരെമ്യാവിനോട് പറയാണ്, അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ പേടിക്കണ്ട, അവരെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് ദൈവം പറഞ്ഞു. എപ്പോഴും ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ, ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറിയുകയാണ്. ഈ പൗലോസിൻ്റെ മാനസാന്തര കഥ സംഭവം തന്നെ അപ്പോസ്തലത്തിൻ്റെ 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഞാൻ ഒത്തിരി ആശ്ചര്യപ്പെടുകയും എൻ്റെ പ്രഭാഷണത്തിലൊക്കെ ചേർക്കുകയും ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഡമസ്കോസിലേക്ക് ഒരു കൂട്ടം ആളുകളുമായി സംഘം ചേർന്ന് അവിടുത്തെ സഭയെ നശിപ്പിക്കാൻ വേണ്ടി ഷൗല് വാഹനമൃഗത്തിൽ കയറി വരുമ്പോൾ, പാവം ഡമസ്കോസിലെ സഭക്കാർ അറിയുന്നില്ല, അവിടുത്തെ ശുശ്രൂഷകൻ അറിയുന്നില്ല, അവർക്കെതിരെ ഒരു വലിയ കൊടുങ്കാറ്റ് പോലത്തെ പ്രശ്നം വരുന്നത്. പക്ഷെ സ്വർഗത്തിലിരുന്നുകൊണ്ട് സഭയുടെ കാന്തനായ, സഭയുടെ ഉടയവനായ കർത്താവ് അറിഞ്ഞു സഭയെ പൊളിക്കാൻ ആൾ വരുന്നു. അപ്പം സഭ കൊച്ചതായിരിക്കാം, നിന്റെ കുടുംബം ചെറുതായിരിക്കാം, നീയും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് സുരക്ഷിതത്വത്തിൻ്റെ കാരണം. ഈ ഭാഗത്തെല്ലാം പെരുമ്യാവിൻ്റെ ഈ ഭാഗത്തു നിന്നും ഞാൻ ചേർത്ത് പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലെ ദമസ്കോസിലെ സഭയ്ക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം. എന്താണ് കാര്യം? ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന് പ്രിയനായി ജീവിക്കുക, ദൈവം പറയുന്നത് കേൾക്കുക, ആ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് കാര്യങ്ങൾ നടത്താതിരിക്കുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതിരിക്കുക, ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായിരിക്കുക. ഈ വക കാര്യങ്ങൾ ചെയ്താൽ നമ്മളറിയാതെ പല അനർത്ഥങ്ങളെയും വഴിയിൽ വെച്ച് ദൈവം തടയും. ആരും ആയിക്കോട്ടെ, വീട്ടുകാരോ സ്വന്തക്കാരോ ഭർത്തൃ വീട്ടുകാരോ ആരും നമുക്കെതിരെ നീക്കം നടത്തിയാൽ നമ്മളറിയാത്തത് സ്വർഗം അറിയും, നമ്മുടെ ഉടമസ്ഥൻ അറിയും, ദൈവം ഏറ്റെടുക്കും. പിരമ്യാവിന്റെ സുരക്ഷിതത്വം സ്വർഗം ഏറ്റെടുത്തു. എന്ത് ഭാഗ്യം നോക്ക്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്കല്ല സ്ട്രോങ് ആയി ഞാനെന്ന് പറയുന്നു, ഒരല്പനേരത്തേക്ക് ചിന്തിക്കാമോ, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം, എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ മക്കളുടെ സുരക്ഷിതത്വം, ഇവിടുത്തെ ഒരു സർക്കാരോ നമ്മുടെ ശമ്പളം കൊടുത്തിരിക്കുന്ന ഒരാളോ ഒന്നുമല്ല. എന്തിനാ രാത്രി മുഴുവൻ, കഴിഞ്ഞ രാത്രി ഒരുപക്ഷെ നിങ്ങളുടെ വലിയ വീടിന് ഗേറ്റിൽ കാവൽക്കാരനായി പാതി ഉറങ്ങി ഉറങ്ങാതെയും ഒരാളെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരിക്കാം. 10,000-20,000 രൂപ ശമ്പളം, അതിൽ താഴെയോ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരിക്കാം. എന്താണ്? നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, നിങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് അർത്ഥം. അതാണല്ലോ സെക്യൂരിറ്റി എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. പക്ഷെ എത്രത്തോളം സുരക്ഷിതത്വമുണ്ട്! സ്വർഗത്തിലെ ദൈവം സുരക്ഷിതത്വം ഏറ്റെടുത്താൽ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് അനർത്ഥങ്ങൾ വരുമ്പോൾ രഹസ്യ നീക്കങ്ങൾ പോലും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. അത്ര വലിയ സുരക്ഷിതത്വം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുമ്പോൾ അത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തെ അനുസരിക്കുക, ദൈവിക ബന്ധം ചേർത്ത് നിർത്തുക. അപ്പം അത് ഈ അധ്യായത്തിലെ പ്രമേയമാണ്, ശ്രദ്ധേയമാണ്. ആദ്യത്തെ ഒരു ഒപ്പോസിഷൻ തൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ തൻ്റെ നാട്ടിൽ നിന്ന്, തൻ്റെ ബന്ധുജനത്തിൻ്റെ ഇടയിൽ നിന്ന്, തൻ്റെ സമുദായത്തിൽ നിന്ന് കയറി വരികയാണ്. അതിനെ ദൈവമായ കർത്താവ് കൈകാര്യം ചെയ്തു. ഈ അധ്യായം, ഈ ഭാഗത്ത്, നമ്മളിന്ന് വായിച്ച ഭാഗത്ത് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടതും പറയേണ്ടതും ശരിക്കും 14-ാം വാക്യം തന്നെയാണ്. 14-ാം വാക്യത്തിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, ആകയാൽ നീ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാതനയോ പക്ഷവാദമോ കഴിക്കുകയുമരുത്. അവർ അനർത്ഥ നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല. അത് ഒന്നാമത്തെ കാര്യം. 15-ാം വാക്യത്തിന്റെ തുടക്കം, രണ്ടാമത്തെ, പ്രിയക്ക് എന്റെ ആലയത്തിൽ എന്ത് കാര്യം? മതി, സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും. നമ്മളൊരു പാസേജ് വായിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു വാക്കോ ഒരു വാചകമോ ഒക്കെ കണ്ടേക്കാം. ഇവിടുത്തെ ഈ അധ്യായത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, യിരെമ്യാവിനോട് ദൈവം പറയുന്നു ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദാജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. 3 ആവർത്തി യിരെമ്യാ പ്രവചനത്തിനകത്ത് ദൈവം അത് പറയുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു പോകുന്ന ഭാഗത്ത് 7:16 എഴുതിയിട്ടുണ്ട്. ഇതേ വാക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, നമ്മൾ അന്ന് വായിച്ചാണ്. 7:16, നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാതിനെയും പ്രാർത്ഥനയും കഴിക്കരുത്. അപ്പൊ 1:16 പറഞ്ഞു, വെറുതെ നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, യാതനയും അഭയാതനയും കഴിക്കരുത്. 2-ാമത്തേത് 11:14 വായിച്ചു,
ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. 14:11 മൂന്നാമത് എഴുതിയിരിക്കുന്നത് 14:11 14:11 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ എന്നോട് നീ ജനത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അപ്പൊ ദൈവം മൂന്നാവർത്തി കർശനമായിട്ട് യിരെമ്യാവിന്റെ ആമുഖ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. രണ്ട് കാര്യമായിട്ട് അതിനെ വകതിരിക്കണം പാസ്റ്റേ. ഒന്ന്, ഇവര് പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കുകയല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കുകയില്ല എന്ന് പറയുന്നതും, ഒരു ശുശ്രൂഷകനോടോ ഒരു പ്രാർത്ഥനക്കാരനോടോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നതും രണ്ടാണ്. ഞാൻ പ്രാർത്ഥിച്ചു ദൈവം കേൾക്കുകയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമാണ് എനിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നാൽ അവരെ ദൈവം വിലക്കുക, അവനുവേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറയുക. അപ്പോൾ ദൈവത്തിന് എത്ര അമർഷം, ദൈവത്തിന് എത്ര കോപം, എത്ര പ്രയാസം നേരിട്ടിട്ടാണ് ദൈവം ആ കാര്യം പറഞ്ഞത് എന്ന കാര്യം നമ്മൾ ഗഹനമായിട്ട് ദൈവസന്നിധിയിൽ ചിന്തിപ്പാനിടയാകണം. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയാം. ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ധൈര്യം, ഒരു ദൈവവിശ്വാസിയുടെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കൃപയിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷകനോ ഒരു ദൈവപൈതലോ ആരുമാകട്ടെ, സ്വർഗവുമായിട്ട് ബന്ധമുള്ള ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ ധൈര്യം എഴുതിയിരിക്കുന്നത് യോഹന്നാനാണ്, തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 5:14 സുപരിചിതമാണ്. നമ്മൾ അതിരാവിലെ തിരുസന്നിധിയിൽ തന്നെ ഏതൊക്കെ വിഷയങ്ങളിൽ ആ വാക്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നമ്മൾ എഴുതി വെക്കണം. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ധൈര്യം ബാങ്കിൽ കിടക്കുന്ന പണമല്ല, വളർന്നു വരുന്ന മക്കളല്ല, നമ്മുടെ ഭൂമിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രോവിഡന്റ് ഫണ്ടോ നമ്മുടെ എന്താ പറയുക ചിട്ടിയോ ഇതൊന്നും അല്ല. ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ധൈര്യം വായിച്ച് കേൾപ്പിക്കും പാസ്. 5:14 അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ അവനോടുള്ള എന്നുള്ള മലയാളത്തെക്കാൾ ചില ട്രാൻസ്ലേഷനിൽ ദൈവസന്നിധിയിലെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം, ദൈവസന്നിധിയിലെ ഏറ്റവും വലിയ ധൈര്യം, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും. നിർഭാഗ്യവശാൽ ഒരു പ്രശ്നമാണ്, നമ്മളോട് ആരുടെയെങ്കിലും പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഗെത്സെമനയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ദാനിയേൽ തനിക്ക് നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നേരിട്ടിരിക്കുന്ന വിഷയത്തെ തൻ്റെ സ്നേഹിതരായിരിക്കുന്ന പ്രാർത്ഥനക്കാരോട് പറഞ്ഞു. അപ്പോൾ അതിന് തെറ്റില്ല, പക്ഷേ നമ്മുടെ മനോധൈര്യം, ഏറ്റവും വലിയ ധൈര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ധൈര്യം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് അങ്ങോട്ട് തോന്നൽ ഉളവാക്കുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിവിധ നിലവാരത്തിലാണ്, ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് ഓരോ ബന്ധമാണ്, ഓരോ പവറാണ്. അത് ബൈബിളിൽ നമുക്ക് ആ വിഷയം അങ്ങനെ പഠിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കൽ പോലും നേരോടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മറിപ്പും വളപ്പും ഉണ്ട്, നമ്മൾ നേരെയാകാൻ പ്ലാനില്ല, എന്നിട്ട് ആരോടെങ്കിലും പ്രാർത്ഥിച്ചോളാൻ പറയുന്നവരോടല്ല ഞാനീ പറയുന്നത്, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം, നിങ്ങൾ ഏത് ശത്രുവിനെ നേരിടാൻ, ഏത് പൈശാചിക ഉപദ്രവങ്ങളെ നേരിടാൻ, ഏത് പ്രതിസന്ധികളെ നേരിടാൻ ഏറ്റവും വലിയ ധൈര്യം നിങ്ങളുടെ ബന്ധുക്കൾ ആരോ രാഷ്ട്രീയത്തിലുണ്ടെന്നോ ഭരണസമിതിയിലുണ്ടെന്നോ ഇതൊന്നും ആയിരിക്കരുത്. വിചാരിക്കാത്ത പോലെ ദൈവം തകിടം മറിച്ച് കളയും. പക്ഷെ ഏറ്റവും വലിയ ധൈര്യം യോഹന്നാൻ 5:14 പ്രാർത്ഥിച്ച ഫലം കണ്ട അപ്പോസ്തോല ഗണം പറയുന്നു, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം നമ്മുടെ പ്രാർത്ഥന ദൈവം, ദൈവ ഇഷ്ടപ്രകാരം ഞാനൊരു കാര്യം ചോദിച്ചാൽ അതെൻ്റെ ദൈവം കേൾക്കും. ഇന്നോരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ കേൾക്കുമെന്നല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ധൈര്യം. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിൽ നമ്മൾ പ്രാർത്ഥന കേൾക്കാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ തിരുവെഴുത്തിനകത്ത് കാണാൻ കഴിയുന്നു. അതെല്ലാം കൂടി നമുക്ക് ഈ രാവിലെ നിരത്തി വയ്ക്കാനുള്ള സാവകാശമില്ല. എങ്കിലും ദൈവം പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കത്തില്ല എന്ന് പറയാനുള്ള കാരണം നമ്മളൊരു ഒരു ഒരു വാക്യം ഒന്ന് വായിക്കാമോ പാസ്റ്ററെ? സദൃശ്യവാക്യങ്ങൾ 1:28 എഴുതിയിരിക്കുന്നത്, 1:28 അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയും. തത്വത്തിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാന് ഉത്തരം പറയുക എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ആ ഭാഗം ഉത്തരം, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഉത്തരം പറയാതിരിക്കുക എന്ന് പറയുന്നത് വലിയ സങ്കടമാണ്, വലിയ നിരാശയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് മറുപടി ചെന്ന് താമസിച്ചാലും നമുക്കൊരു ഉത്തരം കിട്ടിയാൽ
നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഉണ്ടാവും. അതിൻ്റെ കാരണം 24 വായിക്കണം, 24 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ല, ഞാൻ കൈ കാട്ടിയപ്പോൾ നിങ്ങൾ കൂട്ടാക്കിയില്ല, എൻ്റെ വചനം കേട്ടില്ല, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ആത്മീയ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ചും പറയാറുണ്ട്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ എപ്പോഴും ജീവിതം ഒരു ഡിപ്പോസിറ്റാണ്. എവിടെ? ദൈവസന്നിധി. നമ്മൾ പാപത്തെ വെറുത്ത് വിശുദ്ധിയോടെ ദൈവം പറയുന്നത് കേട്ടു, വീട്ടുകാരൊക്കെ എതിർത്തു, സ്വന്തക്കാരെ എതിർത്തു, പക്ഷെ ദൈവം പറയുന്നത് കേട്ടു. അങ്ങനെ ഒത്തിരി പേരിന്ന് ഞങ്ങൾ രാവിലെ കേൾക്കുന്നുണ്ടല്ലോ, പലരും പുറകോട്ട് പിടിച്ചപ്പോഴും നമ്മൾ അതിന് വഴങ്ങാതെ ദൈവം പറയുന്നത് കേട്ടു. അതൊരു വലിയ ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതാണ് 24-ാമത്തെ വാക്യത്തിൻ്റെ മറുവശം. ഞാൻ വിളിച്ചപ്പോൾ നീ വന്നു, ഞാൻ കൈ കാണിച്ചപ്പോൾ നീ വന്നു. ആ വാക്ക് നോക്കി, കൈ കാണിച്ചപ്പോൾ ദൈവമായ കർത്താവിനെ, കൈ കാണിച്ചപ്പോൾ കാണാത്ത രീതിയിൽ തിരിഞ്ഞു പോയാൽ ദൈവം അന്നേരമൊന്നും മിണ്ടിയല്ല, പക്ഷെ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നീ എന്നെ വിളിക്കും. അപ്പം എൻ്റെ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. ആർക്കും പ്രാർത്ഥിക്കാം, എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥനയും ഉപവാസമായിട്ടിരിക്കാം, പക്ഷെ ഇത് ഫലിക്കണോ കേൾക്കണോ മറുപടിയാകണോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആരെങ്കിലുമൊക്കെ വിളിച്ചിരുത്തി വീട്ടിൽ പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും പ്രാർത്ഥനകളൊക്കെ തുടരട്ടെ, മാസത്തിൽ ഒരിക്കലും പ്രാർത്ഥനയൊക്കെ തുടരട്ടെ, അത് സന്തോഷത്തോടെ, വീടിനൊരു ഐശ്വര്യമാണെന്നൊക്കെ തന്നെ ചിന്തിച്ചിരുന്നോ, കുഴപ്പമില്ല. പക്ഷെ നമ്മളും ദൈവമായിട്ടുള്ള അനുസരണം വചനത്തോടും ജീവിതത്തോടും, അതാണ് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മുടെ ഓർമ്മയിൽ കിടക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് മറ്റേ വാക്ക് 15:1, എൻ്റെ പ്രിയയ്ക്ക് എൻ്റെ ആലയത്തിൽ എന്ത് കാര്യം? എന്ത് കാര്യം? ഓഹ്, അത് ഭയാനകമായിരിക്കും. എൻ്റെ ചോദ്യമാണ്, വിവാഹം കഴിച്ചയച്ച ഒരു പെൺകുട്ടി, ശരിയാണ്, വിവാഹം കഴിച്ചയച്ചു, വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൻ തിണ്ണയിൽ നിന്നുകൊണ്ട് ചോദിക്കുക, നിനക്ക് അവിടെ എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആ കൊച്ചിൻ്റെ ഫീലിംഗ്? ഒത്തിരി പേര് സഹോദരിമാരെ അമ്മമാരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ചിലപ്പോൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആങ്ങളെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. രാവിലെ നിങ്ങൾ കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റിങ് വന്ന് നിന്നിട്ട് നിങ്ങളുടെ മൂത്ത ആങ്ങളെ ചോദിക്കുക, നിനക്കവിടെ എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സെന്തായിരിക്കും? പി ജനത്തോട് ദൈവം അങ്ങനെയാ ചോദിച്ചു, എങ്ങനെ ചോദിച്ചു? എൻ്റെ ആലയത്തിൽ നിനക്കെന്ത് കാര്യം? എൻ്റെ ആലയത്തിൽ നിനക്കെന്ത് കാര്യം? ഞാനത് വിശദീകരിക്കുന്നില്ല, ചിന്തയ്ക്ക് മാത്രം ഇടുകയാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വാധീനം, ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വിടുതലുകൾ എവിടെയാണ്? ദൈവാലയത്തിലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏത് വിഷയത്തിൻ്റെ പരിഹാരം കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവസഭയിൽ, കൂട്ടായ്മയ്ക്ക്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലന്മാരൊക്കെ എന്ത് നടന്നാലും അവർ ഓടി എവിടെ ചെന്ന് പറയും? ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയല്ല, പിന്നെ ഇവിടെ കൂട്ടാളികൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അവിടെ ചെന്ന്, കാരണം അവിടെയാണ് പരിഹാരം. 2 Cor 1:8 പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് നേരിട്ട കഷ്ടങ്ങൾ സഭ അറിയണം, കാരണം അവരെ അറിയിക്കുന്നതിൻ്റെ കാര്യം എന്താ? അവിടെയാണ് പരിഹാരം, വിടുതലിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നിർത്തുമ്പോൾ ദൈവം ഒരിക്കലും ചോദിക്കരുത്, നമുക്കിപ്പോൾ ഒരു സഭയെ പ്രശ്നം ഉണ്ടാക്കി അവിടെ പൊട്ടിച്ചാൽ കൊമ്പേ ചോരയുള്ള മുട്ടനാടനെ പോലെ കുത്തി ചോരയുമായിട്ട് ചെന്നാലും നമ്മളെ പൂമാരയിട്ട് സ്വീകരിക്കാൻ ഇവിടെ സംഘടനയും സഭയും കാണും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ സഭയിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഏത് പാപിക്കും സഭയിൽ വരാം, പക്ഷേ സഭയ്ക്കകത്ത്, ദൈവാലയത്തിനകത്ത് നമ്മൾ ജീവിതം തകർത്ത് കളഞ്ഞാൽ പിന്നെ ദൈവം വാതക്ക് നിന്ന് ചോദിക്കും, ഇവിടെ നിനക്ക് എന്താ കാര്യം? അങ്ങനെ ഒരു ചോദ്യത്തിന് വിധേയപ്പെടേണ്ടി വരരുത്. വളരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, അനുഗ്രഹിക്കപ്പെടാനുണ്ട്. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ഇതൊക്കെയായിട്ട് ഭയങ്കര അടുപ്പം ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവസഭയിൽ നിന്ന്, ദൈവാലയത്തിൽ നിന്ന് മുടക്കാതിരിക്കട്ടെ, മാറ്റി നിർത്താതിരിക്കട്ടെ. ചിലരെ ആലയത്തിൽ കയറ്റാതെയാക്കി, സ്വതന്ത്ര ഗുരുന്ദ്രയാനത്തിൽ പൗലോസ് പറഞ്ഞവർ സഭയിൽ നിന്ന് അകറ്റി നിർത്തണം. അപ്പം ചില വിഷയങ്ങൾ അതെല്ലാം കൂടി വാരി വാലിച്ച് പറയാനുള്ള സാവകാശമില്ല. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ സ്വോത്രം മോവാബിനെയും അമോനെയും സഭയെ കയറ്റരുത് എന്നെഴുതിയിട്ടുണ്ട്, 6-ാം വാക്യത്തിലായിരിക്കാം. ഇവിടെ പലരെയും ദൈവം മുടക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ കമ്മിറ്റിയല്ല, ദൈവം. ദൈവം മുടക്കിയാൽ തീർന്നു, ഒരിക്കൽ പോലും അങ്ങനെ സംഭവിക്കരുത്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. നമ്മുടെ ആശ്രയം ദൈവാലയമാണ്, ദൈവസഭയാണ്. അതിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തരുത്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാവിലെയും ദൈവമേ, പണ്ട് പണ്ട് യഹൂദൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, യിരെമ്യാവിൻ്റെ കാലത്ത് യഹൂദ സഭയ്ക്ക് സംഭവിച്ചത് ഞങ്ങൾ ഓരോ ദിവസവും വായിച്ച്
ഞെട്ടലോടും ഭയത്തോടും കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. വീട്ടിൽ നിറക്കി വിട്ടതുപോലെ ആലയത്തിൽ നിന്ന് ജനത്തെ ഇറക്കി വിടുന്നൊരു രംഗമാണ് ഞങ്ങൾ ഈ 11 അധ്യായത്തിൽ കാണുന്നത് കർത്താവെ. ദൈവമേ, ആലയത്തിലേക്ക് വരുന്നവരെ ദൈവം ഇറങ്ങി നിന്ന് തടയുന്നത് ഞങ്ങൾ കാണുന്നു. അങ്ങനെ ഒരു സ്ഥിതി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവെ, തിരുമുമ്പിലേക്ക് വരുമ്പോൾ നിനക്കിവിടെ എന്ത് കാര്യമെന്ന് ചോദിച്ച് ദൈവമേ അപ്പാ തള്ളി മാറ്റാൻ ഒരിക്കലും ഇടയാക്കരുത്. പാപം ചെയ്ത് അപ്പൻ്റെ സ്വത്തും മേടിച്ച് ദൂരദേശത്തേക്ക് പോയ മകൻ മടങ്ങി വന്നപ്പോൾ അവനെ രണ്ട് കരവും നീട്ടി സ്വീകരിച്ചൊരപ്പനെയാണ് ഞങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്നത്. അപ്പോൾ തന്നെ ദൈവമേ, ദൈവത്തോടകന്ന് ദൈവത്തെ വെറുപ്പിച്ച് ജീവിച്ചവരെ ദൈവമേ പടിവാതിക്കൽ നിന്ന് നിനക്കിവിടെ കാര്യമില്ലെന്നും പറഞ്ഞ് ഇറക്കി വിടുന്നതും ഞങ്ങൾ കാണുന്ന കർത്താവേ, ഇത് രണ്ടും ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ വിശ്വസ്തയോടെ നിൽപ്പാൻ അനുവദിക്കണം. പ്രാർത്ഥന കേൾക്കാതെ വരുന്നൊരു കാലം ഞങ്ങൾക്കുണ്ടാകരുത്. രോഗക്കിടക്കയിലോ കഷ്ടത്തിലോ എവിടാണെങ്കിലും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ധൈര്യമാണ്. ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൃപകളാൽ നിറച്ച്, അനുഗ്രഹങ്ങളാൽ നിറച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.